നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളർക്കോട് 6 വിദ്യാർത്ഥികളുടെ അപകട മരണത്തിന്റെ വാർത്ത, അല്ലെങ്കിൽ ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും മലയാളികൾ കരകയറിയിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും സമാനമായ രീതിയിൽ സഹപാഠികളുടെ അന്ത്യയാത്രയുടെ വാർത്ത കേൾത്ത് ഉണരുകയാണ്. കേൾക്കേണ്ടി വന്നൊരു ഗതികേടിലേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്തുണ്ടായ അപകടത്തിൽ കൺമുന്നിൽ വെച്ച് ഉറ്റ സുഹൃത്തുക്കളായ 4 പേർ മരിച്ചതിന്റെ ഞെട്ടലിൽ മാറാതെ അജ്ന ഷെറിൻ. അപകടം നടന്നത് ഈ ഇർഷാനയുടെ അമ്മയുടെ കൺമുന്നിൽ വെച്ചായിരുന്നുവെന്നാണ് അജ്ന പറയുന്നത്. അമിത വേഗത്തിൽ വന്ന ലോറി ഇടിച്ച് സിമന്റ് ലോറി മറിയുകയായിരുന്നു. തന്റെ തൊട്ടപ്പുറത്താണ് ലോറി മറിഞ്ഞത്. കുഴിയിൽ വീണതിനാലാണ് രക്ഷപ്പെട്ടത് എന്നും അജ്ന വ്യക്തമാക്കുകയാണ്. എന്നും ഒന്നിച്ചായിരുന്ന കൂട്ടുകാരികളുടെ ജീവനെടുത്ത അപകടത്തിൽ നിന്ന് തലനാളിരക്കാണ് അജ്ന ഷെറിൻ രക്ഷപ്പെട്ടത്. സ്കൂൾ വിട്ട ശേഷം കടയിൽ നിന്ന് ഐസും സിപ്പും ഒക്കെ വാങ്ങിച്ച ശേഷമാണ് നടന്നുപോയിരുന്നത്. ഇതിനിടയിലാണ് അപകടം ഉണ്ടായത്. മറ്റൊരു ലോറി ഇടിച്ചാണ് സിമന്റ് ലോറി മറിഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന 4 പേരും ലോറിയുടെ അടിയിൽ കുടുങ്ങുകയായിരുന്നു. ഞാൻ കുറച്ച് പുറകിലായിരുന്നു വന്നത്. അപകടമുണ്ടായപ്പോൾ താൻ കുഴിയിലേക്ക് വീണതിനാലാണ് രക്ഷപ്പെട്ടത് എന്നും അജ്ന ഷെറിൻ പറയുന്നു. കുഴിയിൽ നിന്ന് പിന്നീട് എങ്ങനെയൊക്കെയോ കയറി സമീപത്തുള്ള വീട്ടിലേക്ക് കയറുകയായിരുന്നു എന്നും അജ്ന വ്യക്തമാക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് നാട് വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത ദാരുണമായ അപകടം അറിയുന്നത്. കുട്ടികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിയുകയായിരുന്നു. പള്ളിപ്പുറം ഹൌസിലെ അബ്ദുൾ സലാം ഫാരിസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ, പട്ടേത്തൊടിയിൽ റഫീഖ് ജസീര ദമ്പതികളുടെ മകൾ റിദ ഫാത്തിമ, കവളങ്കൽ ഹൌസിലെ അബ്ദുൾ സലീം, നബീസ ദമ്പതികളുടെ മകൾ നിദ ഫാത്തിമ, അത്തിക്കൽ ഹൌസിലെ ഷറഫുദ്ദീൻ സജ്ന ദമ്പതികളുടെ മകൾ ഐഷ എന്നിവരാണ് മരിച്ചത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്ന 4 പേരും. വൈകിട്ട് പരീക്ഷ കഴിഞ്ഞ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ലോറി വിദ്യാർത്ഥികളുടെ നേരെ പാഞ്ഞു കയറുകയായിരുന്നു. കുട്ടികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിയുകയായിരുന്നു. ഈ ഘട്ടത്തിൽ കണ്ണീരോടുകൂടിയാണ് ഇവരുടെ മൃതശരീരത്തിനരികിലേക്ക് ഇവരുടെയൊക്കെ തന്നെ കൊച്ചനുജത്തിമാർ വരുന്നത്. താത്ത എന്ന് വിളിച്ച് ഉറക്കെ കരയുന്ന അനുജത്തിമാരുടെ കണ്ണീരിന്റെ ശബ്ദമൊക്കെ തന്നെ നമ്മുടെ ചെവിയിൽ മുഴങ്ങുകയാണ്. സത്യത്തിൽ കണ്ടു നിൽക്കാൻ കഴിയുകയില്ല. രക്തം മരവിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.